അമ്മേ അമ്മേ മാമരിയേ എന്നീശോവാണൊരു ആലയമേ അമ്മേ അമ്മേ നിൻ ഹൃദയേ എന്നെ ചേർക്കണമേ വിമല വിചാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് ധ്യാനിക്കുന്നത് പരിശുദ്ധ അമ്മ വാഗ്ദാന പേടകം എന്ന വിഷയത്തെക്കുറിച്ചാണ് ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേൽ അവരുടെ പ്രത്യാശയും കൈമുതലുമായിരുന്ന വാഗ്ദാന പേടകത്തെ ഏറ്റവും പരിപാവനമായിട്ട് കാത്തുസൂക്ഷിച്ചു ഇന്ന് പുതിയ ജനമായ ഇസ്രായേൽ ദൈവത്തിന്റെ സഭ പരിശുദ്ധ അമ്മയിലാണ് ഈ ദൈവത്തിന്റെ സാന്നിധ്യം കണ്ടെത്തുക മാതൃത്വം എന്നത് കനിവിന്റെ നിർജ്ജോലയും നന്മയുടെ തൂമെണ്മയും സ്നേഹത്തിന്റെ സംരക്ഷണവും മക്കൾക്ക് പ്രദാനം ചെയ്യുന്ന ഒരു വിശുദ്ധ സ്രോതസ്സാണ് പരിശുദ്ധ കന്യകാമറിയം ഒരേ സമയം കന്യകയും ദൈവപുത്രനായ ഈശോയ്ക്ക് രൂപം കൊടുക്കുന്ന പുതിയ ഉടമ്പടി സമൂഹത്തിന്റെ മാതൃകയുമാണ് പരിശുദ്ധ പിതാവ് ലിയോ 13-ാമൻ അനുസ്മരിക്കുന്നു പുത്രൻ വഴിയായിട്ടല്ലാതെ ആർക്കും പിതാവിന്റെ സന്നിധിയിലെത്താൻ സാധിക്കാത്തതുപോലെ ആർക്കും മറിയം വഴിയല്ലാതെ െ സമീപിക്കാൻ സാധിക്കുകയില്ല എന്ന് ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവളും ദൈവത്തിന്റെ സന്നിധിയിൽ കൃപ കണ്ടെത്തിയവളുമായ പരിശുദ്ധ മറിയം വിശ്വാസികൾക്ക് മാതൃകയും ക്രിസ്തു ശിഷ്യരുടെ പ്രതിരൂപവുമാകുന്നതിനെ രക്ഷണീയ സംഭവങ്ങളുടെ ക്രമത്തിൽ നമുക്ക് അനുസ്മരിക്കാൻ കഴിയും മനുഷ്യ രക്ഷയുടെ സന്ദേശവുമായി ദൈവത്താൽ അയക്കപ്പെട്ട ഗബ്രിയേൽ മാലാഖ സിയോൻ പുത്രിയുടെ ദൈവസാന്നിധ്യം മനസ്സിലാക്കി അവളോട് പറഞ്ഞത് ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ എന്നാണ് അതുവഴി പ്രവചനങ്ങളുടെ പൂർത്തീകരണത്തിന് മറിയം ഉപകരണമാവുകയായിരുന്നു ദൈവിക പദ്ധതിയോട് സഹകരിച്ചതിലും ദൈവഹിതത്തിന് സമർപ്പിച്ചതിലുമാണ് മറിയത്തിന്റെ പ്രാധാന്യവും മഹത്വവും വ്യക്തമാകുന്നത് ഉൾട്ടഞ്ചേഷിന്റെ വാക്കുകൾ ഇവിടെ പ്രസക്തമാവുകയാണ് സ്നേഹിക്കാൻ ഒരു ഹൃദയവും സേവനം ചെയ്യാൻ ഒരു ശരീരവും ഉണ്ടെങ്കിൽ ആർക്കും എന്നെ തോൽപ്പിക്കാനാവില്ല ശുശ്രൂഷയ്ക്കായി തിടുക്കത്തിൽ യാത്രയാകുന്ന ദൈവമാതാവ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പരിശുദ്ധ അമ്മ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്നും പ്രചോദനമാവട്ടെ പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ദൈവാനുഗ്രഹപ്രദമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.